മുഖ്യമന്ത്രിക്ക് എതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച കേസിൽ കെഎസ് ശബരിനാഥനെ ചോദ്യം ചെയ്യും. നാളെ 11 മണിക്ക് ശംഖമുഖം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. അതിനിടെ ഇ പി ജയരാജനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും നേരെ ഇൻഡിഗോ അച്ചടക്ക നടപടിയും എടുത്തു. ഇ പി ജയരാജന് 3 ആഴ്ചയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചയും യാത്രാവിലക്ക് വരും. ഇൻഡിഗോയുടെ ആഭ്യന്തര അന്വേഷണത്തിലാണ് നടപടി. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. നമുക്കൊപ്പം ഷഫീദ് റാവുത്തർ, കെ എസ് ശബരിനാഥൻ മുൻ എം എൽ എ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു? കൃത്യമായ നിർദ്ദേശം ശബരിനാഥന്റെ ഭാഗത്തു നിന്ന് വിമാനത്തിനുള്ളിൽ പ്രതിഷേധവുമായി പോയ സംഘത്തിന് കിട്ടിയെന്നുള്ള തെളിവ് ലഭിച്ചിരിക്കുകയാണോ? സുജയ, മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച സംഭവത്തിൽ കെ എസ് മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെ നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നിരുന്നു. ഈ വാട്സപ്പ് ചാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഗൂഢാലോചനയിൽ ശബരിനാഥന് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് സംശയം തോന്നിയത്. അതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നുവെന്നും അവിടെ പ്രതിഷേധിക്കാമെന്നടക്കമുള്ള തീരുമാനമെടുക്കുന്നതാണ് ആ വാട്സപ്പ് പുറത്തു വന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ടിൽ പറയുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ശബരിനാഥനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. നാളെ രാവിലെ 11 മണിക്ക് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപാകെ ഹാജരാകണമെന്നാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഈ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില ഗൂഢാലോചനകൾ നടന്നു. പ്രത്യേകിച്ച് വിമാനത്തിനുള്ളിൽ പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആരാണ് എത്തിച്ചത്, ഉന്നതതല നിർദ്ദേശമില്ലാണ്ട് അത്തരത്തിലൊരു കാര്യം നടക്കില്ല എന്നടക്കമുള്ള കാര്യത്തിൽ നേരത്തെയും ചില ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയുമായിരുന്നു. ഇതിനിടയിലാണ് വാട്സപ്പ് സ്ക്രീൻഷോട്ട് പുറത്തു വന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി ശബരിനാഥനെ ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ച് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സുജയ, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇ പി ജയരാജനും ഒപ്പം വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചവർക്കുമെതിരെയുള്ള നടപടിയുടെ വിവരങ്ങളും വരുന്നുണ്ട്. ഇൻഡിഗോ ആഭ്യന്തര അന്വേഷണം നടത്തിയിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പമുണ്ട്. ആർ രാധാകൃഷ്ണൻ, വിമാനത്തിനുള്ളിലെ പ്രതിഷേധത്തിൽ എയർലൈൻസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എങ്ങനെയാണ്? അവരുടെ ആഭ്യന്തര അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോ ഒരു ആഭ്യന്തര അന്വേഷണത്തിനൊരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സമിതി തീരുമാനിച്ചിരിക്കുന്ന നടപടി അനുസരിച്ച് 3 ആഴ്ച ഇ പി ജയരാജനും 2 ആഴ്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും നോ ഫ്ലൈ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി. ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 അംഗ സമിതിയെ ഇൻഡിഗോ ഇതിനു വേണ്ടിയിട്ട് നിയമിച്ചിരുന്നു. ഇതിന് ജസ്റ്റിസ് ആർ എസ് ബസ്വാൻ അധ്യക്ഷനായിട്ടുള്ള സമിതിയിൽ സോണിയ ഭരദ്വാജ്, ഉപാസന ബഗ്ല എന്നിങ്ങനെ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമിതി ഇ പി ജയരാജനിൽ നിന്നും ഒപ്പം 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഇതിനനുബന്ധമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരിൽ നിന്നും മൊഴിയടക്കം രേഖപ്പെടുത്തി. ഓൺലൈനിലായിരുന്നു ഹിയറിംഗ് നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം ഇമെയിൽ വഴി ഇത് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇൻഡിഗോ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ നടപടി അന്തിമമാണ് എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പീൽ ഉണ്ടെങ്കിൽ ഇതിന്മേൽ അപ്പീൽ നൽകാനായിട്ടുള്ള ഒരു അവസരം ലഭ്യമാകും. പക്ഷേ ഇപ്പോൾ ഇവർക്ക് വിലക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇൻഡിഗോ ഫ്ലൈറ്റുകളിൽ ഇവർക്ക് യാത്ര ചെയ്യാനായി സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇൻഡിഗോ ഈ ഇവർക്ക് നൽകിയിരിക്കുന്ന കത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതായത്, രാധാകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ കുറിച്ചായിരുന്നല്ലോ ഇവിടെ നടത്തിയ നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ ഒക്കെ കണ്ടെത്തലിൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ യാത്രാവിലക്കിന്റെ ദൈർഘ്യം കൂടുതൽ ഇ പി ജയരാജനാണല്ലോ എയർലൈൻസിന്റെ അന്വേഷണം നടക്കുമ്പോൾ. അതില് വ്യക്തമായിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ട്. ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇ പി ജയരാജന് 1 ആഴ്ച കൂടുതൽ ഈ ശിക്ഷ കാലപരിധിയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇവർക്ക് വിമാനത്തിൽ ബഹളമുണ്ടാക്കി എന്നതിലുപരി കായികമായിട്ടുള്ള ആക്രമണം നടത്തി എന്നതാണ് ഈ സമിതിയുടെ ഒരു നിരീക്ഷണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ സമിതി, ആഭ്യന്തര അന്വേഷണ സമിതി 3 ആഴ്ച ഇ പി ജയരാജന് എന്ന രീതിയിലേക്ക് ഒരു ശിക്ഷ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 2 ആഴ്ച ഈ ബഹളമുണ്ടാക്കിയ ഇവർക്ക്, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇത് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുജയ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ വളരെ വിശദമായിട്ടാണ് ഈ സമിതി നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ 3 പേരിൽ നിന്നും കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ചില യാത്രക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ജീവനക്കാരിൽ നിന്നുള്ള മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് ആണ് ഈ സമിതിക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. ആർ എസ് ബസ്വാൻ അധ്യക്ഷനായിട്ടുള്ള ഈ സമിതി അതിനുശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്.
ഓക്കെ, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡിഗോയുടെ അച്ചടക്ക നടപടി വന്നിരിക്കുന്നു. ഇ പി ജയരാജന് 3 ആഴ്ചയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചയുമാണ് ഇൻഡിഗോ വിമാനത്തിൽ യാത്രാ വിലക്ക് വരുന്നത്. ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, മുൻ എം എൽ എ കെ എസ് ശബരിനാഥിനെ എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യുക? ഈ വാട്സാപ്പ് ചാറ്റുകളുടെ ആധികാരികതയൊക്കെ പരിശോധിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു? സുജിയ, നാളെ രാവിലെ 11 മണിക്ക് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപാകെ ഹാജരാകാനാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ 11 മണിക്ക് തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ നടത്തുക. പ്രധാനമായും ഈ വിഷയത്തിൽ അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത് പരമാവധി തെളിവ് ശേഖരണമായിരുന്നു. ആ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അത് പുരോഗമിക്കുന്നതിനാണ് ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട് പുറത്തുവരുന്നത്. ആ വാട്സപ്പ് സ്ക്രീൻഷോട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള നടപടികൾ ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സൈബർ ടീമിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട സഹായം അന്വേഷണ സംഘം തേടിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ പ്രധാനമായും ആ വാട്സപ്പ് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള അന്വേഷണമായിരിക്കും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഈ ഷാഫി ക്ഷമിക്കണം, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സി പി എം അടക്കം ആക്ഷേപം ഉന്നയിച്ചിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശബരിനാഥനും അതേപോലെ തന്നെ എം എൽ എ ഷാഫി പറമ്പലിനടക്കം ഇക്കാര്യത്തിൽ പങ്കുണ്ട്, മുഖ്യമന്ത്രി വിമാനത്തിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ച സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ളതായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചില വ്യക്തതകൾ ഇനിയും അന്വേഷണ സംഘത്തിന് വരുത്താനായിട്ടുണ്ട്. സൈബർ ടീമിൻ്റെ കൂടുതൽ തെളിവ് ശേഖരണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. മാത്രവുമല്ല, ഇതാരാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, എന്ത് രീതി എന്ത് കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്, ആരൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, ആരൊക്കെയാണ് ഈ മെസ്സേജുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇട്ടത് എന്നതടക്കമുള്ള വിശദമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. സുജയ, ശബരിനാഥിനെ ബന്ധപ്പെട്ടിരുന്നു ഷഫീദ് റാവുത്തർ, കാരണം ഈ ഒരു വാട്സാപ്പ് ചാറ്റ് അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആഭ്യന്തര സംവിധാനത്തിനുള്ളിൽ നടന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കെ എസ് ശബരിനാഥിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം വരുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇതൊരു ഗൂഢാലോചന, മുഖ്യമന്ത്രിക്കെതിരായ വധശ്രമത്തിനാണല്ലോ കേസ് എടുത്തിരിക്കുന്നതല്ലേ, അപ്പോൾ ഒരു ഗൂഢാലോചന കുറ്റം ചുമത്തുന്നതിലേക്ക് പോലും എത്താവുന്ന അത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമല്ലേ? ശബരിനാഥിന്റെ ഒരു വിശദീകരണം വരുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? മായി ബന്ധപ്പെട്ടിരുന്നു രാവിലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു 10 മണിക്ക് ശേഷം മാധ്യമങ്ങളെ കാണും, അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം കാണാം എന്നുള്ള ഒരു വിവരമാണ്, അല്ലെങ്കിൽ ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഏതായാലും അല്പസമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരും. ഏതായാലും സുജ, ഇക്കാര്യത്തിൽ ഏറെ ഗൗരവമുള്ള വിഷയം ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ടിൻ്റെ ആധികാരികതയാണ്. അത് ആര് പുറത്തുവിട്ട സ്ക്രീൻഷോട്ടാണ്, അതല്ലെങ്കിൽ എന്ത് ആവശ്യത്തിലാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതിൽ ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ ലോഗോ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായും അക്കാര്യത്തിൽ അത് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. മാത്രമല്ല, ആ വാട്സപ്പ് ചാറ്റിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ മറ്റ് ചാറ്റ് വിവരങ്ങൾ, അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റെന്തെങ്കിലും ചാറ്റുകൾ നടന്നിട്ടുണ്ട് അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് സൈബർ ടീമിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹായം അന്വേഷണ സംഘം തേടിയിട്ടുള്ളത്. ഏതായാലും നാളെ ശബരിനാഥനെ ഇക്കാര്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ അതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വന്നേക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘം നിലവിൽ വിലയിരുത്തുന്നത്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ അടക്കമുള്ള ഇടത് യുവജന സംഘടനകൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അല്പ സമയത്തുള്ളിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം ഷാഫി പറമ്പൽ, കെ എസ് ശബരിനാഥൻ തുടങ്ങിയവരാണ് വിമാനത്തുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച സംഭവത്തിൻ്റെ ഗൂഢാലോചനക്കാർ. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും അത്തരത്തിൽ മാർച്ചുണ്ടാവുക. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ, അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിപ്പോൾ ഈ വിഷയത്തിലെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയുന്ന വളരെ നിർണായകമായ ഒരു തെളിവാണ്, അല്ലെങ്കിൽ തെളിവെന്ന് കരുതുന്ന സംശയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്. അടക്കമുള്ള കാര്യങ്ങളിൽ ആധികാരികത പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. സുജയ, ഷഫീദ് റാവുത്തർ, കഴിഞ്ഞ മാസം 13-നാണല്ലോ ഈ കണ്ണൂർ തിരുവനന്തപുരം വിമാനത്തിൽ വെച്ച് ഈ ഒരു മുദ്രാവാക്യം വിളിയും കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമവും ഒക്കെ ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രതിഷേധത്തെക്കുറിച്ച് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ചും വധശ്രമമാണല്ലോ ചുമത്തിയിരുന്നത് അന്ന്. ആ ഒരു കേസിൽ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഈ പുറത്തു വന്ന ഈ ചാറ്റുകളുടെ ആധികാരികത കൂടി വിലയിരുത്തിയതിനു ശേഷം എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്? അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് ശംഖുമുഖത്ത് നിന്ന്? സുജയ, വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ശംഖുമുഖം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 3 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒന്ന് വധശ്രമമാണ്, മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു. 2 കുറ്റകരമായ ഗൂഢാലോചനയാണ്, ക്രിമിനൽ ഗൂഢാലോചനയാണ്. 3 ഇക്കാര്യത്തിൽ എയർക്രാഫ്റ്റ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 3 ഗുരുതര സ്വഭാവത്തിലുള്ള വകുപ്പുകളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അവർ ഇപ്പോൾ കോടതിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ച് പുറത്താണുള്ളത്. 3 പ്രതിയെ
ഇതുവരെ അല്ലെങ്കിൽ മൂന്നാം പ്രതി അറസ്റ്റടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ആദ്യഘട്ടത്തിലെ ആശയക്കുഴപ്പം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിഹരിച്ചു വരികയാണ്. മാത്രമല്ല ഇക്കാര്യത്തിലെ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചനയാണ് പ്രധാനമായും പോലീസ് പരിശോധിച്ചു വരുന്നത്. ഈ മുഖ്യമന്ത്രിക്കെതിരെ ഈ വളരെ സുരക്ഷ വേണ്ട ഒരു പ്രദേശമായി വിമാനത്തിനുള്ളിൽ പ്രതിഷേധിക്കാൻ ആരാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അയച്ചത്, അതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് പോലീസ് ഈ തെളിവ് ശേഖരണം ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചില കോൾ ലിസ്റ്റുകളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനിടെയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട് പുറത്താകുന്നത്. ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട് പൂർണ്ണമായും പോലീസ് പരിശോധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്ന സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങൾ ആദ്യം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് പുറത്തു വന്ന മൊബൈൽ സിസ്റ്റം അത് കണ്ടെത്തുകയാണ് ആദ്യത്തെ പോലീസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ശേഷം ഇക്കാര്യത്തിൽ അതിൽ സൈബർ ടീമിന്റെ സഹായത്തോടെ മാത്രമായിരിക്കും നടപ്പിലാക്കുക. ശേഷം അതിന് തുടർ ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയാൽ, അതല്ലെങ്കിൽ അത് ലഭിച്ചാൽ, അത് ലഭ്യമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അക്കാര്യത്തിലെ ഗൂഢാലോചന കോൺസ്പിറസി സംബന്ധിച്ച കാര്യത്തിൽ കൂടുതൽ തെളിവുകളായി അതിനെ കാണിക്കാം, ഉയർത്തി കാണിക്കാമെന്ന് അന്വേഷണ സംഘം നിലവിൽ ഇപ്പോൾ കരുതുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വളരെ അടിയന്തരമായി സൈബർ ടീമിന്റെ സഹായത്തോടുകൂടി അത് കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ശരി ഷഫീദ്, തുടരുക. ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പമുണ്ട്. ആർ രാധാകൃഷ്ണൻ, ഇപ്പോൾ ശംഖുമുഖം പോലീസ് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ അവരുടെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഷഫീദ് വിവരിച്ചത്. ഇവിടെ ഇപ്പോൾ ഇ പി ജയരാജൻ വിമാനത്തിനുള്ളിൽ എന്താണോ ചെയ്തത് അതിന്മേൽ ആഭ്യന്തര അന്വേഷണം നടത്തി എയർലൈൻസ് നടപടി എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്ന കേസിൽ അത്രയും ഗ്രാവിറ്റിയോടെ അത് പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നിലനിൽക്കുകയല്ലേ? അപ്പോൾ ഇൻഡിഗോ എടുത്ത നടപടി കൂടി ചർച്ചയാവുകയല്ലേ? ഇൻഡിഗോ എടുത്ത നടപടി അവരുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടേതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നിയമപരമായിട്ട് മറ്റേതെങ്കിലും ക്രിമിനൽ പ്രൊസീജിയർ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നതിൽ ബന്ധമൊന്നും ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ ഇത് ഈ പോലീസിന് വേണമെങ്കിൽ ഈ അന്വേഷണ സമിതിയുടെ നിലപാടോ അല്ലെങ്കിൽ കണ്ടെത്തലുകളോ ഒക്കെ വിളിച്ചു വരുത്തുകയും അത് പരിശോധിക്കുകയും തെളിവായി ശേഖരിക്കുകയോ ഒക്കെ ചെയ്യാം. അത് വ്യത്യസ്തമായി തുടരുക. ഇപ്പോൾ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച പ്രവർത്തകരിൽ ഒരാളായ ഫർസീൻ അഹമ്മദ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഗുഡ് മോർണിംഗ് ഫർസീൻ. ഇപ്പോൾ ഇൻഡിഗോയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ നിങ്ങൾക്ക് രണ്ടാഴ്ചത്തെ യാത്രാ വിലക്കും ഇ പി ജയരാജന് മൂന്നാഴ്ചത്തെ യാത്രാ വിലക്കും വന്നിരിക്കുകയാണ്. എന്താണ് ആദ്യ പ്രതികരണം? സത്യം ജയിക്കും. കേരളത്തിനകത്തെ ഭരണകൂടവും പോലീസും നമുക്കെതിരെ കെട്ടിച്ചമച്ചിരിക്കുന്ന ഈ ഒരു കള്ളക്കേസ് ഒരു നാൾ പുറത്തു വരും. അതിനുള്ള ആദ്യ പടിയാണ് ഈ ഒരു ഇൻഡിഗോയുടെ മുൻ ജില്ലാ ജഡ്ജിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ എയർക്രാഫ്റ്റ് റൂൾ 1 വെച്ചിട്ടുള്ള ആക്ട് വെച്ചിട്ടാണ് ഞങ്ങൾക്കെതിരെ, അതിനേക്കാൾ താഴെ ലാഘവത്തിൽ വരുന്ന ഫ്ലൈറ്റിനകത്ത് ഉച്ചത്തിൽ സംസാരിച്ചു എന്നുള്ള, അതായത് മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രൂപത്തിൽ ഉച്ചത്തിൽ സംസാരിച്ചു എന്നുള്ള രൂപത്തിലുള്ള വകുപ്പ് ചേർത്താണ് ഞങ്ങൾക്കെതിരെ രണ്ടാഴ്ചയും അതിനേക്കാൾ കൂടുതൽ ഒഫൻസീവ് ആയിട്ടുള്ള ക്രൈം ചെയ്തതിനാണ് ഇ പി ജയരാജനെതിരെ 3 ആഴ്ചത്തേക്കുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ കേരളത്തിലെ പോലീസും ഭരണകൂടവും ഞങ്ങളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഒരു ദിവസം എന്തിനു അഡ്മിറ്റ് ചെയ്തു, ഞങ്ങൾ പരിക്കേൽപ്പിച്ചത് ആരാണ് എന്നീ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതികളൊന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വന്ന് പറയുമ്പോൾ, ഇവിടെ നീതി ന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, കേരളത്തിലെ ജനമനസാക്ഷി ഇതൊക്കെ മനസ്സിലാക്കി ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ഈ ഒരു വിഷയം രാഷ്ട്രീയമായി ഉയർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ യൂത്ത് കോൺഗ്രസ്? പ്രത്യേകിച്ചും പോലീസ് എടുത്ത നടപടി, ഒപ്പം ഇൻഡിഗോയുടെ ആഭ്യന്തര അന്വേഷണത്തിലെ കണ്ടെത്തൽ, രണ്ടിലെയും ഫൈൻഡിങ്സ് വ്യത്യസ്തമാണല്ലോ ഫർസീൻ. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരുവട്ടം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുഴുവൻ ഇതൊക്കെ മനസ്സിലായതാണ്. പക്ഷേ കേരളത്തിലെ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് എതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ ചാർജ് ചെയ്ത് ഞങ്ങളെ ജയിലിലടച്ചത്. ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടും കേരളത്തിലെ ജനപൊതു മനസാക്ഷിയുള്ള ആളുകളും ഇതൊക്കെ മനസ്സിലാക്കി ഈ ഒരു ഭരണകൂടത്തിനെതിരെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഫർസീൻ, ഇനി അറിയേണ്ടത് ഈ ഒരു പ്രതിഷേധത്തിന് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് കെ എസ് ശബരിനാഥനാണോ, മുൻ MLA? സ്വാഭാവികമായിട്ടും ഞാൻ അന്നും ഇന്നും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വമൊക്കെ ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇന്നും അതുപോലെ പറയുന്നു. പക്ഷേ ഒരു വാട്സപ്പ് സന്ദേശത്തിന്റെ പേരിൽ ഒന്നുമല്ല ഞങ്ങളുടെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ നമ്മളൊക്കെ ഫോണിനകത്ത് 1000-1500 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിനകത്തൊക്കെ പ്രതിഷേധിക്കണമെന്നും പല രീതിയിലുള്ള ചർച്ചകളും നടക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇ പി ജയരാജനെതിരെ ഇങ്ങനെ ഒരു വിഷയം വരുന്നതിന്റെ അന്ന് തന്നെ ഒരു വാട്സപ്പ് സന്ദേശം പുറത്തു വരുന്നതിനകത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ശരി ഫർസീൻ, തുടരുക. മുൻ MLA ശ്രീ കെ എസ് ശബരിനാഥൻ 24 ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശബരിനാഥൻ. പ്രതിഷേധിക്കാൻ വാട്സാപ്പിൽ ഇങ്ങനെ ഒരു സന്ദേശം ഇട്ടിരുന്നോ?
അല്ല, ഇത് നേരത്തെ ഫർസിനൊക്കെ പറഞ്ഞതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വളരെ സമാധാനപരമായിട്ട് ഒരു സമരം നടന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും അന്വേഷണമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. ഫർസിനുമൊക്കെ നേരത്തെ സഹകരിച്ചതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇന്ന് ഫർസിനെയൊക്കെ ആക്രമിച്ച ഇ പി ജയരാജനെതിരെ ഡി ജി സി എ കേസെടുത്ത് 3 മാസത്തെ ഫ്ലൈയിങ് വിലക്ക് പറഞ്ഞിട്ടും ഇതുവരെ കേരള സർക്കാർ ഇ പി ജയരാജനെതിരെ ഒരു കേസെടുക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കേസ് ആർക്കെതിരെ എടുക്കാനുള്ള തീരുമാനം സർക്കാരിനുണ്ട്, അന്വേഷിക്കാനുള്ള തീരുമാനമൊക്കെ സർക്കാരിനെടുക്കാം. നമ്മൾ എല്ലാവരും സഹകരിക്കും, നമ്മൾ ആരും മാറി നിന്നിട്ടില്ല. പക്ഷെ അതിനോടൊപ്പം ഇ പി ജയരാജൻ അടക്കമുള്ള ആൾക്കാർക്കെതിരെയും കൂടെ കേസെടുക്കാനുള്ള ഒരു മനസാന്നിധ്യം കേരള പോലീസ് കാണിക്കണമെന്ന് ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ കെ എസ് ശബരിനാഥൻ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വ്യക്തത കൊടുക്കാനാണ്, ഇപ്പോൾ പുറത്തു വന്ന ചാറ്റ് സ്ക്രീൻഷോട്ടിലെ ആ സന്ദേശം താങ്കൾ ഇട്ടത് തന്നെയാണോ? ഈ ചാറ്റും സന്ദേശവും ഒക്കെ ഒരു നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് വന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നാളെ അവർ പോലീസ് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കും. ഒരു സംഘടനയാണ്, സംഘടനയുടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിയമപരമായി അനുവദിക്കുന്ന എല്ലാ പ്രിവിലേജസ് ഉപയോഗിച്ചുകൊണ്ട് 2 യുവാക്കൾ സമാധാനപരമായി സമരം ചെയ്തു. ആ സമരത്തിന്റെ സ്പിരിറ്റിനോടൊപ്പം യൂത്ത് കോൺഗ്രസും ഈ ജനങ്ങളും ഒക്കെ നിൽക്കുകയാണ്. ആ സമരത്തിന്റെ ഒരു സ്പിരിറ്റും അതിന്റെ മാന്യതയും കൂടി മനസ്സിലാക്കിയാണ് ബഹുമാനപ്പെട്ട കോടതിയും അതിന് ഇത്തരത്തിൽ വിധിയിലേക്ക് നേരത്തെ തന്നെ വന്നത്. എന്തായാലും സർക്കാരിന്റെയും പോലീസിന്റെ എല്ലാ കാര്യങ്ങളായിട്ടും സഹകരിക്കും, അതിനൊന്നും യാതൊരു വിഷമവും ഒരു ബുദ്ധിമുട്ടും ഇല്ല. താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല, ശ്രീ കെ എസ് ശബരിനാഥൻ, താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല അത് താങ്കൾ ഇട്ട സന്ദേശമാണോ എന്ന്. ഇല്ല, അത് നമുക്ക് എന്തായാലും നാളെ അവർ ചോദിക്കുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാമല്ലോ. എന്തായാലും ഇതിന് പിന്നിലെ ബുദ്ധികേന്ദ്രം താങ്കളാണെന്നാണ് ഇപ്പോൾ പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഇതിനകത്ത് ഒരു സമരം നടത്താൻ ഒരു സമരം നടന്നു, സമരം വളരെ കൃത്യമായി 2 യുവാക്കൾ ധൈര്യത്തോടുകൂടി മുഖ്യമന്ത്രിയോട് സമാധാനപരമായി സമരം ചെയ്തു. അങ്ങനെ നിയമം അനുശാസിക്കുന്ന ഒരു സമരം ചെയ്ത് 2 യുവാക്കളെ ഇടിച്ച് ഇ പി ജയരാജൻ മർദ്ദിച്ചു. അതിന് ചോദ്യം പൊതുസമൂഹത്തിനുണ്ട്. താങ്കളൊക്കെ ദയവേത് ബഹുമാനപ്പെട്ട ഇ പി ജയരാജനെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം കൂടി പൊതുസമൂഹത്തിന്. അത് ഞാൻ ചോദിച്ചിരുന്നു, ഇതിലും ഒരു വ്യക്തത വേണം. ശ്രീ കെ എസ് ശബരിനാഥൻ, അപ്പൊ ഈ രണ്ടുപേരുമായി സംസാരിച്ചിരുന്നോ ശബരിനാഥൻ അപ്പോൾ? അല്ല, ഫർസീൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് ഭാരവാഹിയല്ലേ, നമ്മൾ വളരെ അടുത്ത വേണ്ടപ്പെട്ട ആളുകളല്ലേ. യൂത്ത് കോൺഗ്രസിലെ എല്ലാ ആളുകളായിട്ടും ഫോണിൽ ബന്ധപ്പെടുകയും നിരന്തരം കാണുന്ന ആളുകളുമാണ്. അതിന് ഫർസീനെ വിളിക്കാൻ പ്രത്യേക സമയമോ സാഹചര്യമോ നമുക്കൊന്നും ആവശ്യമില്ല. ഫർസീനും ഞാനുമൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള യൂത്ത് കോൺഗ്രസ് കുടുംബത്തിന്റെ അംഗങ്ങളാണ്. എല്ലാ ദിവസവും പണ്ട് തൊട്ടേ സംസാരിക്കുന്ന ആളുകളുമാണ്, ഫർസീനായാലും നവീനായാലും ആരായാലും. അപ്പോൾ ഈ ഐഡിയ താങ്കളുടേതാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാമോ? നമ്മൾ നമ്മുടെ പ്രവർത്തകരല്ലേ, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. എന്തായാലും ഇത് നിയമപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള സമരം, അത് ഡി ജി സി എ പോലും ആ സമരം അതൊരു സമാധാനപരമായിട്ടുള്ള സമരമാണെന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ ഒരു ലെവൽ 1 ഒഫൻസായി കേവലം 2 ആഴ്ച എന്നുള്ളത് യാത്രാ വിലക്കുകൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും വലിയ ഒഫൻസാണ് ഒരു മുൻ മന്ത്രി ചെയ്തിരിക്കുന്ന ഡി ജി സി എ പറയുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കേരള പോലീസ് എത്രയോ വട്ടം എത്രയോ ആളുകൾ ഫർസിൻ അടക്കമുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന സാധാരണ ജനങ്ങളൊക്കെ കേസ് കൊടുത്തിട്ട് ഇതുവരെ കേരള പോലീസിന്. ദയവായി തുടരുക ശ്രീ കെ എസ് ശബരിനാഥൻ. നമുക്ക് ശ്രീ എം വി ജയരാജനിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ എം വി ജയരാജൻ, വിമാനത്തിനുള്ളിൽ നടത്തിയ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മാത്രമല്ല ഇ പി ജയരാജനെതിരെയും വിമാന കമ്പനിയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ കുറ്റം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്, യാത്രാ വിലക്കും വന്നിട്ടുണ്ട്. എന്താണ് ആദ്യ പ്രതികരണം? ഇ പി ജയരാജൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അതിലെ ചില വ്യവസ്ഥകൾ ആത്മരക്ഷക്ക് നൽകുന്നുണ്ട്. ഒരാൾ അക്രമി എന്ന നിലയിൽ മറ്റൊരാളെ ആക്രമിക്കാൻ വരുമ്പോൾ ആത്മരക്ഷക്കായി തടയുക എന്നുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വ്യവസ്ഥയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇവിടെ കുറ്റവാളികൾ പിടിക്കപ്പെട്ടു. ഫർസീൻ മജീദ് 19 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനുള്ള ക്രിമിനൽ സംഘത്തിന്റെ നേതാവ്. അദ്ദേഹത്തെ അയച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. അദ്ദേഹം ജാമ്യത്തിലിറങ്ങി വന്നപ്പോൾ അക്കാര്യം തുറന്നു പറഞ്ഞു. ഞാൻ നേതൃത്വവുമായി കൂടിയാലോചിച്ചിട്ടാണ് യാത്രക്ക് പുറപ്പെട്ടത്. ശബരിനാഥ് അടക്കമുള്ള നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചാറ്റ് വഴിയും ഓഡിയോ വഴിയും നിർദ്ദേശം നൽകി. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അപായം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കരികൂടി പ്രകടനം നടത്തണമെന്നുള്ളത്.
അത് പുറത്തു വന്നു. എന്ന് മാത്രമല്ല, ശബരിനാഥാണ് വിമാനത്തിൽ യാത്ര ചെയ്ത 3 ക്രിമിനലുകളിൽ ഒരാൾ ഫോട്ടോ എടുക്കാനും ആ ഫോട്ടോ തന്റെ ഫോണിലേക്കും മറ്റും കൈമാറാനും നിർദ്ദേശം നൽകിയത്. ആ ഫോണിൽ നിന്നാണ് മാധ്യമങ്ങൾക്ക് അയച്ചത്. ഇതിനു മുമ്പ് ചില ചാനലുകാർ ശബരിനാഥനോട് ഇക്കാര്യം ചോദിച്ചു, നിങ്ങളെ ഫോണിൽ നിന്നാണ് ആദ്യമായി ഇത്തരം ഒരു വിമാനത്തിൽ ഉണ്ടായ സംഭവം സംബന്ധിച്ച ഫോട്ടോ പുറത്തു വന്നത്, അതെങ്ങനെയായിരുന്നു, അതാരാണ് അയച്ചത്, അത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹം ഉരുണ്ട് കളിച്ചു. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഈ സംഭവത്തെ KPCCയോ പ്രതിപക്ഷ നേതാവോ യൂത്ത് കോൺഗ്രസോ അപലപിച്ചില്ല. യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് മുഖ്യ പ്രതികളിൽ ഒരാൾ. അത് തെറ്റാണെന്ന് ഇതുവരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞില്ല. പറയാതിരുന്നത് അവരാണ് നിർദ്ദേശം കൊടുത്തത് ഇങ്ങനെ ചെയ്യാൻ. 11:56 ഇപ്പോൾ പുറത്തു വന്ന സോഷ്യൽ മീഡിയ രേഖകൾ പ്രകാരം മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനുള്ള നിർദ്ദേശം ഗ്രൂപ്പിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നൽകുന്നത്. 12:38 ഇവർ 3 ഒന്നിച്ച് ടിക്കറ്റ് എടുക്കുന്നത്. അത് DCC ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണെന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. അപ്പോ ഗൂഢാലോചന നടക്കുന്നത് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണെന്നും നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ കാശൊന്നും ഒരു പ്രശ്നമല്ലെന്നും ഇത് വളരെ കളർഫുൾ ആയിരിക്കുമെന്നും നിർദ്ദേശം കൊടുത്ത നേതാക്കന്മാർ അത് തങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് പറയാതെ 2 മന്ത് പൂഴിയിൽ പൂഴ്ത്തി ഒരു മന്ദുമില്ലാത്ത ആളുകൾ നടന്നു പോകുമ്പോൾ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഈ ആക്ഷേപം. വളരെ നന്ദി ശ്രീ എം വി ജയരാജൻ പ്രതികരിച്ചതിനൊപ്പം KS ശബരിനാഥൻ മുൻ MLA ഈ ഗൂഢാലോചന അല്ലെങ്കിൽ ഈ പറയുന്ന സ്ക്രീൻഷോട്ടിൽ വന്നിരിക്കുന്ന സന്ദേശം തന്റേതല്ല എന്ന് പറഞ്ഞിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്താമെന്നാണ് KS ശബരിനാഥൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഇനി പോകേണ്ടത് EP ജയരാജന്റെ പ്രതികരണത്തിലേക്കാണ്. ഇൻഡിഗോയുടെ വിലക്ക് തന്നെ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നു EP ജയരാജൻ. ഇൻഡിഗോയുടെ നോട്ടീസിന് താൻ മറുപടി നൽകിയതാണെന്നും EP ജയരാജൻ വ്യക്തമാക്കി. എനിക്ക് നിങ്ങൾ പറയുമ്പോഴുള്ള അറിവ് മാത്രമേ ഉള്ളൂ, എൻ്റെ മെയിലൊന്നും അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു വിവരങ്ങളും ഇല്ല. അവരൊരു ഒരു ലെറ്റർ അയച്ചിരുന്നു ഇത് സംബന്ധിച്ച്. അത് സംബന്ധിച്ച് 9:00 അവരെ കത്തിന് കിട്ടുന്നത്. 12:00 ഞാൻ പറഞ്ഞു എല്ലാ വിശദാംശങ്ങളും ഞാൻ അടിയന്തരമായി അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് മെയിലിൽ തന്നെ റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറുപടി കൊടുത്തു. പറ്റി കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിലുള്ളതല്ല. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ നടത്തിയ പ്രതിഷേധത്തിൽ മുൻ MLA KS ശബരിനാഥന് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിമാനത്തിനുള്ളിലെ പ്രതിഷേധത്തിൽ ഇൻഡിഗോയുടെ ഭാഗത്തു നിന്ന് ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം യാത്രാവിലക്കും വന്നിരിക്കുകയാണ്. EP ജയരാജനും 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും എതിരെ